കമന്റായിട്ട് പിഞ്ച് വെച്ചിട്ടുണ്ട്. സോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. എന്തായാലും ഗൈസ് ഞാൻ ഇറങ്ങിയ സ്ഥലത്ത് ഒരുപാട് പേര് ഇറങ്ങാൻ ചാൻസ് വളരെ കൂടുതലാണ്. സോ അങ്ങോട്ടും ഇങ്ങോട്ട് വെച്ചപ്പോഴത്തേക്കും ഒരുത്തരെ കണ്ടു ഞെക്കിപ്പിടിച്ച് അവിടെ എൻ്റെ മോനെ ഓക്കെ നൈസായിട്ട് ആ ഒരു വെക്ടർ വെച്ചടിച്ചിട്ട് കയറിയിട്ടില്ല. സോ നൈസ് നമ്മൾ ആ ലോങ് കണ്ട് അതായത് M6 വെച്ച് അടിച്ച് അവനെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ അതിന് ശേഷം നൈസാർ എന്താണ് ഇപ്പോഴത്തെ ഒച്ചയും ബോളും കിട്ടി എവിടെ ആരുണ്ടെന്ന് നോക്കുമ്പോഴത്തേക്ക് ഒരു കാട്ടിന് പോകും. ഒന്ന് നോക്കി എം ടച്ച് പട്ടക്കുന്ന ഒരു വൺ ടാപ്പ് ഓക്കെ ഒരു രക്ഷ ഉണ്ട് പുറകിൽ നിന്ന് അടിച്ച് നൈസാർ അവനെ കംപ്ലീറ്റ് ആക്കി അവൻ്റെ ലൂട്ടും കളിക്കെടുത്ത് മെസ്സാക്കിയിട്ടുണ്ട്. ഓക്കെ ഏതെങ്കിലും ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. അതായത് ഇത്രയും വീഡിയോ ഉണ്ട് ഇതുവരെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക. സോ ഇനി നമ്മുടെ ഇങ്ങനത്തെ കിടക്കുമ്പോഴത്തെ ഗെയിം പ്ലേയും കാര്യങ്ങളൊക്കെ ഈവനിംഗ് ഒരു 5 മണി ആകുമ്പോഴേക്ക് അപ്ലോഡ് ചെയ്തു. സോ മോർണിംഗ് ഇതുവരെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നു. സോ ആ ഒരു മോർണിംഗത്തെ ഐ മീൻ മോർണിംഗ് ഇതിപ്പോൾ നമ്മൾ ഇതുപോലെ നമ്മൾ ഷോർട്ട് വീഡിയോ ആയിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. കാര്യം പറയുകയാണെങ്കിൽ മോർണിംഗ് എല്ലാവർക്കും ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അയ്യോ എനിക്ക് ക്ലാസ് പോകണം അയ്യോ എനിക്ക് സമയം എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഒരു 10-15 മിനിറ്റ് ഒക്കെ ഗെയിം പ്ലേ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എനിക്കറിയാം. സോ നൈസായിട്ട് അതുകൊണ്ട് ഒരു മിനിറ്റ് ചെറിയൊരു ഷോർട്ട് വീഡിയോ മോർണിംഗും അതുപോലെ ഈവനിംഗ് കിടക്കുമ്പോഴത്തെ ഗെയിം പ്ലേയും കാര്യങ്ങൾ അപ്ലോഡ് ചെയ്ത് മെസ്സ് കാണിക്കാൻ വിചാരിക്കുന്നു. ഓക്കെ ഏതെങ്കിലും ആ ഒരു മാറ്റം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. എന്തായാലും ഇപ്പോൾ കിടക്കുമ്പോഴത്തെ ടെക്നിക് കാണിക്കുന്നതിനൊക്കെ എൻ്റെ 18-ാമത്തെ അടവാണ് നൈസായിട്ട് ഒരു ലാൻഡ്മാർക്ക് എടുത്ത് ആ ഒരു വെൻഡിംഗ് മെഷീൻ എടുത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. അത്തവാങ്ങാനും ബിരിയാണി കിട്ടിയാലോ ജസ്റ്റ് ആക്കുന്നത്. ഓക്കെ എന്തായാലും അവിടുന്ന് ആ ഒരു വെൻഡിംഗ് മെഷീനകത്ത് ബിരിയാണി കിട്ടുന്നുണ്ടോ ഇല്ല നമുക്ക് നോക്കാം. കറക്റ്റ് കിട്ടുമ്പോഴത്തേക്ക് എനിക്ക് അത് യൂസ് ചെയ്യാൻ നടക്കാൻ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ വേറെ എവിടെയെങ്കിലൊക്കെയാണ് നൈസായിട്ട് എന്താണ് ആ ഒരു ലാൻഡ് മീൻ വെക്കുന്ന ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഓക്കെ അതുപോലെ വേറൊരു കാര്യം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. കാര്യം എനിക്ക് നിങ്ങളുടെ ഒരു സജഷൻ വേണം. അതായത് നിങ്ങളുടെ ഗെയിം പ്ലേ ഇവിടെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്നുണ്ടോ ഇനി എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണോ എന്നൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഗൈസ് അത് പറയുന്ന ഒരു കാര്യം പറഞ്ഞു. അതായത് കാട്ടുരൂപം ഒരുത്തരെ കിട്ടുണ്ടായിരുന്നു ഇവനിപ്പോൾ എന്തായാലും എനിക്ക് അതിലൊക്കെ നൈസർ തൊടുന്നു പോലും. ഓക്കെ നമ്മളെ തൊടുവാണ് തിരിച്ചടിക്കാൻ വിചാരിച്ചിരിക്കുവാണെങ്കിൽ മുളസ് എനിക്ക് ബോയെ മേടിച്ചിരുന്നു. സോ നേരത്തെ ഞാൻ വിചാരിച്ച കാര്യം പറയുകയാണെങ്കിൽ നൈസായിട്ട് ഈ ഒരു മത്സരത്തിൽ ഇവൾക്ക് നൈസായിട്ട് ബോയെ മേടിച്ചു കൊടുക്കണമെങ്കിൽ കുറച്ചൊരു ഗുമ്പായിരിക്കും വിചാരിച്ച് നൈസായിട്ട് വന്നതാണ്. ഓക്കെ ഏതായാലും മുളസ് ഒന്നും മേടിക്കണ്ട. ഓക്കെ ഇപ്പൊ ആ ലാൻഡ് മൈനിൽ നിന്ന് അടി കിട്ടി. എന്റെ പൊല്ല ലാൻഡ് മൈനിൽ നിന്ന് ഒരു നോക്ക് കിട്ടി. അതേപോലെ ലോകി വേർത്ത് എന്റെ നൂവ കൊച്ചിനെ തൊറാൻ വേണ്ടി നോക്കുന്നത് പിന്നെ അല്ലാതെ നൂവർ ഏതാണോ അടിക്കുന്നത് എന്റെ അവള് തന്നെയാണ് അടിക്കുന്നത്. അയ്യാ കത്താവ അടിക്കാ അയ്യ എന്റെ മോനെ ജസ്റ്റ് മിസ് ഓക്കെ അവൾ എന്റെ പൊന്നടിയാ ഇത്രയും നേരം നിനക്ക് ഭൂയൊക്കെ തരാന്ന് പറഞ്ഞിട്ട് അവള് എന്നോട് ഈച്ചാതി വേണ്ടായത്. ഓക്കെ ഏതായാലും സൈനെ കംപ്ലീറ്റ് ചെയ്തു. നമ്മുടെ ആ ഒരു ലാൻഡ് മൈൻ വേർത്തനുണ്ടായിരുന്നു. സോ അവൻ കംപ്ലീറ്റ് ആയി ഇല്ലൊക്കെ ഈ പെണ്ണുമ്പിള്ളനെ ഫസ്റ്റ് തല്ലിക്കൊണ്ടാക്കി ആരെയൊക്കെ നമ്പിയാലും ബോട്ട് രൂപ പെൺകൊച്ചിനെ നമ്പാൻ പാടില്ല. കാരണം പണി കിട്ടുന്നുള്ളത് ഉറപ്പാണ്. ഓക്കെ ഏതായാലും ആ 2 കിലോ എടുത്തു. അതേപോലെ നമ്മുടെ നൈസായിട്ട് എന്താണ് ആ ലാൻഡ് മൈൻ ഉള്ള കില്ലിംഗ് കിട്ടി പവർ കാണിച്ചിട്ടുണ്ട്. ഓക്കെ ഇതൊക്കെ സമയത്ത് എനിക്കൊരു ബുദ്ധി തോന്നുന്നുണ്ട്. അതായത് ഞാൻ വിചാരിച്ചു ഓക്കെ എന്തായാലും കേസ് നമ്മുടെ ലാൻഡ് മൈൻ വെച്ചിട്ട് കിടക്കുമ്പോൾ 1 കിലോ എടുത്തു. അതേപോലെ വോ ടെക്നിക്ക് ഉണ്ടായിരുന്നു വേർ ലാൻഡ് മൈൻ ഉണ്ടായിരുന്ന നൈസായിട്ട് എന്താണ് ആ ഒരു പൊക്കുന്നത് റിവേഴ്സ് സോണിനകത്ത് പോയിട്ട് എന്താണ് ലാൻഡ് മൈൻ വെച്ച് അതിന് മടക്കി ഡ്രോപ്പ് ഒക്കെ ഇട്ട് മെസ്സ് കാണിച്ചിട്ട് കിടക്കുമ്പോൾ ടെക്നിക്ക് ഇല്ലെങ്കിൽ ട്രാപ്പ് സെറ്റ് ആക്കാൻ വിചാരിക്കുന്നുണ്ടായിരുന്നു. എന്തൊക്കെ ഞാൻ വിചാരിച്ചു അപ്പോൾ ഇവിടുത്തെ ലാൻഡ് മൈൻ ഉണ്ടായിരുന്നില്ല. സോ എന്തായാലും അതിനകത്ത് കയറി നിൽക്കാം. ഏതെങ്കിലുമൊക്കെ നൈസായിട്ട് കയറി വരുവാണെങ്കിൽ അവനെ അടിച്ചു കൊല്ലാൻ വിചാരിച്ചു നിൽക്കുവാണ്. സോ എന്തായാലും അവനോടെ വെയിറ്റ് ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ വന്ന് കിട്ടില്ല പോലത്തെ ഒരു വീഡിയോ സെറ്റ് ആകുമ്പോഴേക്കും വേറെ ലെവലായിരിക്കും. ഇതൊക്കെ സ്റ്റോപ്പിന്റെ ആ ഒരു ഇമോട്ടൊക്കെ ഇടുന്നുണ്ട്. കാരണം രസമുണ്ടല്ലേ നൈസായിട്ട് നോക്കുമ്പോഴത്തേക്കും ഒരുത്തൻ എന്റെ മോനെ ഏതാ റേഞ്ച്. ഓക്കെ നമ്മൾ പൊക്കുന്ന കണ്ട് നമ്മുടെ ട്രാപ്പിനകത്തേക്ക് വന്ന് വീട് കിടക്കുക. അവൻ തീർന്ന് ഇമോട്ടിട്ട് വിറപ്പിക്കണം. മോനുസേ സുഖല്ലടാ എന്തടാ നിനക്ക് തല്ലാൻ തോന്നുന്നുണ്ടോ തല്ലടാ കൊല്ലാൻ തോന്നുന്നുണ്ടോ കൊല്ലടാ ഒന്ന് തല്ലി നോക്ക് മോനെ നീ എന്തൊക്കെ കളിച്ചാലും നീ എന്തൊക്കെ ചെയ്താലും നീ തൊട്ട് നോക്കണേ വെറാ നീ വന്ന് ഇടിയിട്ടും തല്ലടാ നീ നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ അടികട നീ കിടക്കുന്ന വന്ന അടിച്ച് നോക്കണപ്പോ ഏ അതെന്ത്.